ലക്ഷം നമ്മളൊരു വട്ടേപ്പ് ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ ലക്ഷ. അപ്പൊ നമ്മള് വട്ടേപ്പ് ഉണ്ടാക്കാൻ പോവാണ് പറ. അപ്പൊ നേരം ഞങ്ങൾ എന്തുണ്ടാക്കും പറഞ്ഞിങ്ങനെ ആലോചിച്ചിരുന്നപ്പോ അമ്മ ഇന്ന് രാവിലെ പറഞ്ഞു നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാന്ന്. അപ്പൊ രാവിലെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഉച്ചക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഞങ്ങള് ചോറുണ്ട് ഞങ്ങൾ പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ച് വൈകുന്നേരം ഇപ്പൊ നോക്കിയപ്പോ കുളിച്ചു. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കാം. ക്രിസ്മസിന് ഉണ്ടാക്കണ സാധനം, ക്രിസ്മസിന് ഉണ്ടാക്കണം കേക്ക് മാതിരി മുറിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് എല്ലാരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി, ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരം വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ മഴയൊക്കെ വരുന്ന ലക്ഷണങ്ങളുണ്ട്. ഗായ്സ് ഇവിടെ മഴയൊക്കെ വരുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുണി പറക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വട്ടയപ്പം ഉണ്ടാക്കുന്ന കൈച്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നേരെ വട്ടയപ്പം ഉണ്ടാക്കുന്ന കൈച്ചകൾ ബൂം. ഗായ്സ് ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുളിച്ചോണ്ടാണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് മാവ് പുളിച്ചോണ്ടാണ്ട് ഇങ്ങനെ. അവളോട് രണ്ട് പ്രാവശ്യം പറയാം. അപ്പൊ വേണ്ട സാധനങ്ങൾ വെച്ചാല്, അപ്പോ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാ, ഒന്നര കപ്പ് അരി അല്ലേ, ഒന്നര കപ്പ് അരി, അര കപ്പ് നാളികേരം, തേങ്ങ, അര കപ്പ് നമ്മുടെ ചോറ്, ഇതെല്ലാം കൂടി അരച്ച് പഞ്ചസാരയും കൂടി കൂട്ടി അരച്ച് അമ്മ പറഞ്ഞു തരും കേട്ടോ. ഈസ്റ്റ് പിന്നെ വെള്ളത്തിലിട്ടിട്ട് വേവിക്കുന്നത്. ഞാൻ ആ പാത്രം കാണിച്ചു തരാം. ഞങ്ങൾ സ്ഥിരം കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അത് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഗായ്സ് നമ്മൾ ഇതിലാണ് വേവിച്ചെടുക്കുന്നത്. ഞങ്ങൾ സ്ഥിരം കേക്ക് ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോ. അപ്പൊ ഗായ്സ് ഇതിലാണ് ഞങ്ങൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ വട്ടയപ്പം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് നോക്കി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന പോലൊക്കെ നമുക്ക് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ ഒരു ഇതിൽ വട്ടയപ്പം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ബട്ടർ പേപ്പറും ഇറക്കി കൊടുത്ത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ബട്ടർ പേപ്പറൊക്കെ മധുരം വേണം അപ്പത്തിന്. ഞാൻ പറഞ്ഞു പഞ്ചസാര ചേർക്കണം ഗൈസ്. അപ്പൊ അമ്മ നോമ്പ് തുറക്കുന്നതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നാളികേരം ഇങ്ങനെ അരിഞ്ഞിരണം. നാളികേരം നമ്മുടെ തേങ്ങാക്കൊത്തല്ലേ ഇത്, തേങ്ങാക്കൊത്ത്. അപ്പൊ ഇങ്ങനെ അരിഞ്ഞിരണം. ചിലരൊക്കെ വറുത്തിടും. അപ്പൊ അമ്മ പറയുന്നത് ചിലരൊക്കെ വറുത്തിടുന്നാണ് അമ്മ പറയുന്നത്. ക്ലിയർ ആവുന്നില്ലല്ലോ. ലെച്ചു മതി നാളികേരം കഴിച്ചതേ. അപ്പൊ നമുക്ക് ഇതില് ഒഴിക്കുമ്പോ കാണിക്കാം. അതില് നമ്മള് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തില് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതിന്റെ ആ തട്ട് നമുക്ക് ഇറക്കി കൊടുക്കണം. ഇനിയാണ് നമ്മുടെ വേവിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പൊ നമ്മളിത് ആ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ ആ ഒരു കേക്ക് ടിന്നിലേക്ക് വട്ടയപ്പത്തിന്റെ മാവ് ഒഴിക്കുന്നു. വട്ടയപ്പത്തിന്റെ മാവ് ഒഴിക്കുന്നു.
ഞങ്ങള് ശരിക്കും ബട്ടർ പേപ്പർ ഒന്നും വെച്ചു കൊടുക്കാറില്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ചു കൊടുത്താലോ. ക്രിസ്മസിനുണ്ടാക്കിട്ടുണ്ട് ഇത്ര മതി കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് വേവിച്ചിട്ട് ബാക്കി വിശേഷം. പാത്രത്തില് വെള്ളം എടുത്ത് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. നല്ല സോഫ്റ്റ് ആണ്. ഇത് നമ്മള് രണ്ടു മൂന്ന് പീസ് മുറിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിക്ക് ഒരു ബാഗ് കൊടുക്കുന്നു. അടിപൊളി ചേച്ചു. നമ്മുടെ വട്ടയപ്പം എന്താ നല്ല സോഫ്റ്റ് ആണ്. അടിപൊളിയാണ്. ഞാനൊരു സ്പെഷ്യൽനെസ് കാണിച്ചു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കണേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലഫി ഫ്ലഫിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അവിടെ നടത്തുന്ന നടത്തി ഞങ്ങളുടെ അടുത്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരാം. അതെ, ബൈ.